ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും ഫൈൻഡിങ് നീമോ എന്നറിയപ്പെടുന്ന ഒരു ഫേമസ് മൂവിയുണ്ട്, അത് കണ്ടിട്ടുണ്ടാകും. അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ ഒരു ബ്രീഡിങ്ങും അതേപോലെ തന്നെ എൻ്റെ എഗ് ഹാച്ച് ആയിട്ട് ഒരു കുഞ്ഞ് വരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആ മൂവിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ബ്രീഡിംഗ് ആണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലുള്ള ഒരു മെയിനായിട്ടുള്ള ക്യാരക്ടറാണ് നീമോ. ആ നീമോ എന്ന് പറയുന്നത് ക്ലൗൺ ഫിഷാണ്. അപ്പോൾ ആ ക്ലൗൺ ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ക്ലൗൺ ഫിഷ് ബ്രീഡിങ്ങിന് മെയിനായിട്ട് വേണ്ടത് ഉപ്പുവെള്ളമാണ്, സാൾട്ട് വാട്ടർ. അപ്പോൾ സാൾട്ട് വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ, പി എച്ച്, അതേപോലെ തന്നെ ലൈറ്റ്നിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്തായിട്ട് സാൾട്ട് വാട്ടർ എക്വറി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇടുന്നതാണ്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെയ്റ്റഡ് ആയിട്ടുള്ള പെയർസിനെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം കൂടുതലും എല്ലാ ഷോപ്പുകളിലും പെയറായിട്ടാണ് ഈ ക്ലൗൺ ഫിഷിനെ കൊടുക്കുന്നത്. ഇപ്പം മെയ്റ്റഡ് പെയറായിട്ടുള്ള ക്ലൗൺ ഫിഷിനെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ യങ് വൺസിനെ വാങ്ങാം, വളരെ ചെറുതായിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പം ക്ലൗൺ ഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങൾ സെക്സ്ലെസ് ആണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ആയിട്ടിങ്ങൾക്ക് ഒരു സെക്സ് ഇല്ല. അപ്പോൾ സാഹചര്യം അനുസരിച്ചാണ് അതിൻ്റെ മെയില് ഫീമെയിൽ ഡിറ്റർമൈൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ക്ലൗൺ ഫിഷിനെ ഒരു ടാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് തമ്മിൽ തല്ലുകൂടും, ഫൈറ്റ് ചെയ്തിട്ട് ഏതാണോ ഡോമിനേറ്റ് ആവുന്നത് അതിൽ ജയിച്ചിട്ട് മുന്നിട്ട് നിൽക്കുന്നത് അത് ഫീമെയിൽ ആയിട്ട് മാറും. അതേപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്യാതെ റിസസീവായി എന്നാണ് പറയുക, റിസസീവായി നിൽക്കുന്നത് മെയിലായിട്ടാണ് മാറൽ. അപ്പോൾ അങ്ങനെയാണ് കൂടുതലായിട്ടും നമ്മളിത് ചെയ്യൽ. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അപ്പോൾ രണ്ടെണ്ണമൊക്കെ വാങ്ങി ടാങ്കിലിട്ടാണെങ്കിൽ ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആക്കും. അപ്പോൾ നമ്മളതിൻ്റെ മെയിൽ ഫീമെയിൽ ഡിറ്റർമിനേഷന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം കുറേ ക്ലൗൺ ഫിഷിനെ എടുത്തിട്ട് ടാങ്കിലിട്ടിട്ട് പെയറാക്കാൻ നോക്കിയാൽ അത് സാധിക്കില്ല. കാരണം അതിൽ നിന്ന് എല്ലാത്തിനും കൂടിയും ഫൈറ്റ് ചെയ്തിട്ട് ഒന്നേക്ക് ഡോമിനേറ്റ് ചെയ്യുക, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിലായി മാറും. ഫീമെയിലായി മാറുമ്പോൾ ബാക്കിയുള്ളതൊക്കെ സെക്സ്ലെസ് ആയിട്ട് അവിടെ കിടന്നു പോകും. നമുക്ക് ഓവർ പ്രശ്നമില്ലാതെ ഒന്ന് പെയറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൗൺ ഫിഷിനെ വാങ്ങുന്ന നേരത്ത് ഒന്ന് വളരെ വലുതും അതേപോലെ തന്നെ മറ്റേത് ചെറുതുമായിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും വലുതാണല്ലോ ഡോമിനേറ്റ് ചെയ്തേക്കുക. അപ്പം വലുത് ഫീമെയിലായിട്ട് മാറും, അതേപോലെ തന്നെ ചെറുത് മെയിലായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെള്ളത്തിൻ്റെ വൃത്തി, അതിൻ്റെ ആ അമോണിയൻ്റെ ലെവൽ, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്ലൗൺ ഫിഷ് വെള്ളത്തിൻ്റെ മാറ്റത്തോടൊക്കെ ഓവർ അത്ര ഇത് കാണിക്കാത്ത മീനാണ്. എന്നാലും അതിൻ്റെ ബ്രീഡിങ്ങിനൊക്കെ കുറച്ച് സപ്പോർട്ട്ഫുള്ളായിട്ട് നമ്മളത് ഒന്ന് വെള്ളം ഒന്ന് ക്ലീനാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സീ അനിമോൾ ഉണ്ടല്ലോ, അതിനെന്തായാലും ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം അത് കുറച്ചുകൂടി കംഫോർട്ടബിൾ ആവും, അതേപോലെ തന്നെ ബ്രീഡിങ്ങിനെ ഒന്നും കൂടി ഒരു ഉഷാറാക്കും. അതേപോലെ തന്നെ റോക്ക്, ലൈവ് ആയിട്ടുള്ള റോക്ക് അതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത് അതിൻ്റെ കോറൽസിന് വളരാൻ അത് സഹായിക്കും. അതേപോലെ തന്നെ മീൻ എഗ്സ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹാർഡായിട്ടുള്ള സർഫേസാണ് കൂടുതലും അത് ശ്രദ്ധിക്കുക. അപ്പം ചില സിറ്റുവേഷനിലൊക്കെ ഈ ഓഷ്യൻസിലൊക്കെ ചിരട്ട അങ്ങനത്തെ കുറച്ച് ഹാർഡായിട്ടുള്ള ഇതിൻ്റെ മേലെയാണത് എഗ്ഗ് ലേ ചെയ്യുന്നത്. അപ്പോൾ റോക്ക് വെച്ചെടുക്കുകയാണെങ്കിൽ ആ റോക്കിൻ്റെ മുകളിൽ എവിടെയെങ്കിലും അത് എഗ്ഗ് ലേ ചെയ്തോളും. എൻ്റെ വീടിനടുത്തൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് പല വെറൈറ്റീസ് വരുന്നുണ്ട്, അതിൽ ബ്ലാക്ക് ആയിട്ട് വൈറ്റ് ലൈൻസ് വരുന്നതാണ് എൻ്റെ വീടിനടുത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ പേരിന് 2000 വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും നമുക്കൊന്ന് മാനേജ് ഒക്കെ ചെയ്ത് വാങ്ങാവുന്നതാണ്. ആദ്യം നമ്മൾ എക്കോറിൻ സെറ്റപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ പേറിനെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അതിൻ്റെ ലൈറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. കാരണം രാവിലെ നമ്മൾ ഫുൾ ടൈം ആയിട്ട് വൈകുന്നേരം വരെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഓഫാക്കിയിട്ട് നമ്മുടെ സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ കഴിഞ്ഞു പോലെ അതേപോലെ തന്നെ ലൈറ്റിങ്ങൾക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഫീല് കൊടുക്കുക. ആ ഫീല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് റിലാക്സ് ആയി നിൽക്കും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് നിന്നോളും.
അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിനിങ്ങൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും മുന്നോട്ടിങ്ങനെ എന്താ പറയുക, ഓരോരോ എക്സ്പ്രഷൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതിൻ്റെ ആ വലുതായിട്ടുള്ളത് നമ്മളിപ്പം പറഞ്ഞല്ലോ, ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഫിഷ് അതിൻ്റെ വയറ് ഇങ്ങനെ തടിച്ച് വരുന്നത് കാണാം. അപ്പോൾ ഫീമെയിലിൻ്റെ ആ വയറ് തടിച്ച് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എഗ്സ് നിറഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ മെയിലും ഫീമെയിലും ഒരു പ്രത്യേക സ്ഥലത്ത് അതിറ്റിങ്ങൾ ചൂസ് ചെയ്യും. ചൂസ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. കാരണം വേറെ ഒന്നിനല്ല, ഇറ്റിങ്ങൾ എഗ്സ് ലേ ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോട്ടിഫൈ ചെയ്യുക. കാരണം അതൊക്കെ ബ്രീഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക, മുൻകൂട്ടിയുള്ള ഒരു കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ആ സാഹചര്യവും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ലൈറ്റിനിങ് അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും ആ ഫീമെയിൽ എഗ്ഗ് ലേ ചെയ്യും. അതേപോലെ തന്നെ എഗ്ഗ് ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് കളറാണോ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഓറഞ്ച് കളറാണെങ്കിൽ മെയില് അതിനെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ആ എഗ്സ് ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഏഞ്ചൽ ഫിഷും അതേപോലെ തന്നെ മറ്റുള്ള ഫിഷസിനൊക്കെ പോലെ തന്നെ മെയില് അതിൻ്റെ എഗ്സ് നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഫിന്ന് വെച്ചിട്ട് എഗ്സിൻ്റെ മേലെക്കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാലി വീശിപ്പോകും. കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എയറേഷനുള്ള ആ ഒരു സിറ്റുവേഷൻ കൊടുക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കേടായിട്ടുള്ള എഗ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആ മെയില് വന്ന് റിമൂവ് ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് ഒരു എക്കുറത്തിൽ നമ്മളത് ഇങ്ങനെ സെറ്റായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ശ്രദ്ധയോടെ നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എഗ്ഗ് ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഓവർ ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ചില്ലിന് മുട്ടുക, അതേപോലെ തന്നെ കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ എഡിറ്റിങ്ങൾക്ക് ബ്രീഡിങ്ങിനെ ബാധിക്കും. പിന്നെ എഗ്സ് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് 7-8 ദിവസത്തിനുള്ളിൽ എന്തായാലും ആ എഗ്സ് ഹാച്ചാവും. ഹാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ റോട്ടിഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാങ്ക്ടൺ ആണ്, അതിനെയാണ് കൂടുതലായിട്ടും എല്ലാവരും ഫീഡ് ചെയ്യാറ്. അപ്പോൾ റോട്ടിഫയേഴ്സ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്താണ് ഉണ്ടാവുക. നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി വലിയതായിട്ടുള്ളൊരു ലൈഫ് ഫുഡ് കൊടുക്കാവുന്നതാണ്. ബ്രൈം ഷ്രിമ്പോ അല്ലെങ്കിൽ ആർട്ടീമിയ മറ്റുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ക്ലൗൺ ഫിഷിൻ്റെ ഫ്രൈസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിങ്ങൾ കൂടുതലായിട്ടും ലൈഫ് ഫുഡ് മാത്രമേ കഴിക്കാൻ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ നമ്മളത് നല്ലോണം ഒന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് ലൈഫ് ഫുഡിൻ്റെ അവൈലബിലിറ്റി നമ്മൾ കൂട്ടുക. എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ എഗ്ഗൊക്കെ മാറ്റി വെച്ച് വിരിയിപ്പിക്കുകയാണെങ്കിൽ അതൊരു 37 ലിറ്ററൊക്കെ വെള്ളം കൊള്ളുന്ന ഒരു ബേസിനോ അല്ലെങ്കിൽ എക്കുറം തന്നെ എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അതാകുമ്പോൾ നമുക്കതിനെ എപ്പോഴും തന്നെ വാച്ച് ചെയ്തിട്ട് അതിൻ്റെ റെക്കോർഡിങ്സും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളെടുക്കുന്ന സമയത്ത് ഫിൽട്രേഷൻ കൊടുക്കുമ്പോൾ നല്ല ഹൈ ലെവലിലുള്ള ഫിൽട്രേഷൻ കൊടുക്കാതെ എയർ സ്റ്റോണൊക്കെ ആ ലെവലിലുള്ള എയർ സ്റ്റോണിൻ്റെ ലെവലിലുള്ള ഒരു ഫിൽട്രേഷനും അതേപോലെ തന്നെ എയറേഷനും ആണ് നല്ലത്. കാരണം ഓവറായിട്ട് നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സൊക്കെ അതിൻ്റെ ആ പ്ലേസിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോകും. അത് കാരണം കൂടുതലായിട്ട് ചത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ടുള്ള എയർ സ്റ്റോൺ മതി. കാരണം അതിന് പറ്റിയുള്ള ആ ഒരു ചെറിയൊരു എഗ്സിന് പറ്റിയിട്ടുള്ള എയറേഷനാണ് അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത്രയൊക്കെ മതിയാകും. അതേപോലെ തന്നെ നമ്മൾ ബ്രൈറ്റായിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കാതൊക്കെ ഒരു മീഡിയം ലെവലിൽ ഒരു സാധാ ഒരു ബൾബൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നിനല്ല, ആ ലൈറ്റ് വെള്ളത്തിലേക്ക് അടിച്ചിട്ട് വെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ലൈഫ് ഫീഡ് ഉണ്ടല്ലോ, ആ ലൈഫ് ഫീഡ് അതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അതിന് അതിനനുസരിച്ച് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പം ക്ലൗൺ ഫിഷിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈഫ് സൈക്കിൾ ഉണ്ട്. ഇതിൻ്റെ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് എംബ്രിയോ ആവും. ആ എംബ്രിയോൻ്റെ സ്റ്റേജിൽ അതിൻ്റെ യോക്ക് ഉണ്ടാവും. ആ യോക്കിൽ നിന്ന് അതിൻ്റെ എനർജി എടുത്തിട്ടാണ് എംബ്രിയോ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്നും എക്സ്ട്രാ ആയിട്ട് ലൈഫ് ഫുഡോ മറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ യോക്ക് തീരുന്നവരെ നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതലായിട്ടും മറ്റു രാജ്യങ്ങളിലൊക്കെ റോട്ടിഫയേഴ്സ് തന്നെയാണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റോട്ടിഫയേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ബ്രീഡ് ചെയ്തിട്ട് റോട്ടിഫയേഴ്സിനെ കുറച്ച് അധികം നമ്മളെ കയ്യിൽ വെക്കുക. കാരണം ഇത് ക്ലൗൺ ഫിഷ് ബ്രീഡ് ചെയ്ത് അതിൻ്റെ ഫ്രൈസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒപ്പിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ കരുതി വെക്കുന്നതാണ് നല്ലത്. പിന്നെയെന്ന് പറയുമ്പം അതിൻ്റെ ഹെഗ്സും ആ യോഗ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ
ആറ്റിക്കൾ ഭയങ്കര ഗ്യാതറിങ് ആയിരിക്കും ഫുഡിന് വേണ്ടിയിട്ട്. അപ്പം ലൈവായിട്ടുള്ള ഫുഡ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒപ്പിക്കാൻ കഴിയും അത്രയും പെട്ടെന്ന് നമ്മൾ സെറ്റാക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ കൂടുതലായിട്ടും ഒരു 20-50% വെള്ളം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഡെയിലി. കാരണം ചില നേരം വെള്ളം കലക്കോ അങ്ങനെ എന്തെങ്കിലും പൊടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്രൈസിന് അതിൻ്റെ ആ ലൈഫ് ഫുഡിനെ കാണാൻ പറ്റണമെന്നില്ല. അപ്പം അതിനെക്കൊണ്ട് നമ്മൾ വെള്ളം എപ്പോഴും ശുദ്ധിയായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഇതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടിഫയേഴ്സ് കൊടുത്ത ശേഷം ബ്രാൻഷിമാണ് ഐറ്റങ്ങൾ ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഗ്രോത്ത് നല്ലോണം ഇൻക്രീസ് ആവുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പെറ്റ് സ്റ്റോറിലൊക്കെ റോട്ടിഫയേഴ്സ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. അപ്പം കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്താ അറിയാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പം കുറച്ച് ദിവസം നമ്മൾ ബ്രാൻഷിം കൂടെ ഫീഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആയിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് കാണാം. അപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു ഓറഞ്ച് കളർ ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് ജുവനൈൽ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുള്ളൊരു ഫ്രൈസായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലൗൺ ഫിഷിനെ ബ്രീഡ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എക്യുപ്മെൻസും കാര്യങ്ങളും അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റിയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ക്ലൗൺ ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.